കൂട്ടുകാരെ മറുപടി പറഞ്ഞോ പറഞ്ഞോഹൽ എന്താ സൊബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ മറന്നുപോയോ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താ ആ ഗുഡ് മോർണിംഗ് എല്ലാവരും പറഞ്ഞാൽ അതിന് മറുപടി എന്താണ് ഇനി നോക്കൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ എല്ലാവരും ചെയ്തില്ലേ എന്തൊക്കെയായിരുന്നു ചെയ്യാനുണ്ടായിരുന്ന വർക്കുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവരും ചെയ്തില്ലേ ചെയ്തു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരുടെ കഥയാണ് പഠിച്ചത് ആരുടെ കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇർഷാദിനെയും അർണബിനെയും പരിചയപ്പെട്ടു അല്ലേ ഇർഷാദിന്റെ കൂട്ടുകാരനാണ് ആര് അർണബ് അല്ലേ ഇർഷാദ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അർണബിനെ കാണാനില്ല അല്ലേ അർണബിന്റെ പുറകെ അർണബിനെ അന്വേഷിച്ച് ഇർഷാദ് നടന്നപ്പോൾ വഴിയിൽ വെച്ച് ആരെ കണ്ടു അർണബ് ഒരാളിങ്ങനെ ഓടുന്നത് കണ്ടു ഇർഷാദ് ചോദിച്ചു എന്താ ചോദിച്ചത് എന്താ ചോദിച്ചത് മൻ അല്ലേ മൻ മൻ എന്ന് ചോദിച്ചപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഓടി ആള് മറുപടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞത് ആന അർണബ് ആന അർണബ് എന്ന് പറഞ്ഞ് അവിടുന്ന് അവൻ ഓടിപ്പോയി ഇർഷാദ് ഇർഷാദിന് സങ്കടമായിട്ടുണ്ടാവൂലേ ഇർഷാദിന്റെ കൂട്ടുകാരനായ അർണബിനെ കാണാത്തതിൽ ഇർഷാദിന് സങ്കടമായിട്ടുണ്ടാവൂ അല്ലേ പിന്നെ വേറെന്താ പഠിച്ചത് നമ്മൾ പിന്നെ നമ്മൾ ഒരക്ഷരം പഠിച്ചു ഏതക്ഷരമാ പഠിച്ചത് ആ ക്ഷരം ആ അലിഫിൻ്റെ മുകളിൽ ഹംസ ഇട്ടു അതിന് മുകളിൽ ഫത്ത് ഇട്ടു അപ്പം ഏതക്ഷരമായത് ഏതക്ഷരമായത് ആ ഏതാണ് ആ ആ എല്ലാവരും പഠിച്ചില്ലേ എല്ലാവരും നോട്ട് ബുക്കിൽ വൃത്തിയായി എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തില്ലേ കൊടുത്തു അല്ലേ ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകാം അതിൻ്റെ ബാക്കിയല്ലേ ഇർഷാദ് സങ്കടപ്പെട്ടുകൊണ്ട് ഇർഷാദിന് സങ്കടമായി എന്തിനാ ഇർഷാദിന് സങ്കടമായത് അർണബ് ഓടിപ്പോയത് കൊണ്ടല്ലേ ഇർഷാദ് അവിടെ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി എന്ത് പാട്ടാ ഇർഷാദ് പാടിയതെന്നറിയുമോ നമുക്കൊന്ന് പാടി നോക്കാമല്ലേ എന്താ ഇർഷാദ് പാടിയത് ഇതാണ് ഇർഷാദ് പാടിയ പാട്ട് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ഇഷ്ടമായോ കേട്ടോ ഒന്നുകൂടി നമുക്ക് പാടി നോക്കാം ഇനി നമുക്കൊന്ന് പാടി പഠിച്ചാലോ ഇത് ഓരോ വരിയായി ഞാൻ പാടിത്തരും എല്ലാവരും ഏറ്റുപാടണം യാ ഹീബി പാടു ആ يا حبيبي انت حبي يا حبيبي انت حبي يا حبيبي انت حبي يا عزيزي يا عزيزي يا عزيزي انت عزي anta izzi engane anta izzi ya azizi anta izzi padicho ha padu ya habibi anta hibbi ya azizi anta izzi ya anisi engane يا انيسي اه يا انيسي انت انسي انت انسي يا انيسي انت انسي يا انيسي انت انسي لا تفارقني عزيزي എല്ലാവരും പാടാൻ പഠിച്ചോ പാടാൻ പഠിച്ചോ ആ നല്ല പാട്ടാണല്ലേ പാട്ട് പാടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത് നന്നായി പാടി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ആ ഇനി നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം എന്താണ് ഇർഷാദ് പറയുന്നത് യാ ഹബീബി എന്താ ഹബീബി എന്ന് വിളിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവനെ അല്ലേ ഇർഷാദിൻ്റെ പ്രിയപ്പെട്ടവൻ ആരാണ് ആരാണ് അർണബ് യാ ഹബീബി അൻത ഹിബി എൻ്റെ പ്രിയപ്പെട്ടവനെ ഏറ്റവും ഇഷ്ടമുള്ളവൻ എന്നാണ് ആര് പറയുന്നത് ഇർഷാദ് പറയുന്നത് അതും അതുപോലെ തന്നെയാണ് യാ യാസീസി എനിക്കേറ്റവും ഇഷ്ടമുള്ളവനെ അൻതഇസ്സി നീയാണെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളവൻ അല്ലേ നിന്നെ എനിക്കത്രയും ഇഷ്ടമാണ് നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാണ് ആരോടാണ് ഈ പറയുന്നത് ഇർഷാദ് അർണബിനോടാണല്ലേ അതെ അർണബിനോട് എന്നിട്ട് പറയാണ് യാ ഉൻസി നീ എൻ്റെ കൂട്ടുകാരനാണ് അല്ലേ നീയാണ് നീയാണെൻ്റെ കൂട്ടുകാരൻ നീ എനിക്കേറ്റവും ഇഷ്ടമുള്ളവനാണ് നീ എനിക്കേറ്റവും പ്രിയമുള്ളവനാണ് നീയാണെൻ്റെ കൂട്ടുകാരൻ അതുകൊണ്ട് എന്ത് ചെയ്യരുത് നീ ഇർഷാദ് സങ്കടത്തോടെ പറയാണ് ലാത്തു ഫാരി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവനെ എൻ്റെ ഇഷ്ടമുള്ള എനിക്കേറെ ഇഷ്ടമുള്ളവനെ ലാ തുഫാരിഖിനീ നീ എന്നെ പിരിഞ്ഞു പോകരുത് കൂട്ടുകാരാ നീ എന്നെ പിരിഞ്ഞു പോകരുത് കൂട്ടുകാരാ എന്ന് ആരാ പാടുന്നത് ഇർഷാദാണ് പാടുന്നത് അല്ലേ നമുക്കൊന്ന് പാടി നോക്കാം ഒന്നും കൂടി എല്ലാവരും പാടാൻ പഠിച്ചോ പഠിച്ചു അല്ലേ ഇനി നമുക്ക് ഈ പദ്യം

أنت لا تفارقني عزيزي لا تفارقني عزيزي يا حبيبي انت حبي يا عزيزي انت عزي يا انيسي انت انسي لا تفارقني عزيزي لا تفارقني عزيزي, لا تفارقني عزيزي അപ്പോ ഈ മൺലൂമ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായോ ഇർഷാദിന്റെ ഈ ഒരു പാട്ട് ആ നല്ല മൺലൂമയാണല്ലേ നല്ല നശീദയാണല്ലേ എല്ലാവരും പാടി നോക്കണം കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാറിയോ ഈ പാട്ട് എല്ലാവർക്കും പാടിക്കൊടുക്കണം എല്ലാവർക്കും പാടിക്കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അബിന് പാടിക്കൊടുക്കണം അല്ലെ ഉമ്മിന് പാടിക്കൊടുക്കണം നമ്മുടെ ജദ്ദിനു പാടിക്കൊടുക്കണം അവരെയൊക്കെ ഓർമ്മയില്ല ആരാണെന്ന് മറന്നുപോയോ ഇല്ല അല്ലേ ആ ജ്ദത്തിന് പാടിക്കൊടുക്കണം അഹിന് പാടിക്കൊടുക്കണം പാടി കൊടുക്കണം എല്ലാവർക്കും ഈ പാട്ട് പാടി കൊടുക്കണം പാടി പാടിക്കൊടുക്കില്ലേ എല്ലാവരും ആ എല്ലാവരും നല്ല മക്കളാണ് നല്ല ഉഷാറാണ് മിടുക്കൻ മിടുക്കന്മാരാണ് മിടുക്കികളാണ് അല്ലേ എല്ലാവരും നന്നായി പാടി പഠിച്ച് ഈ പാട്ട് പാട്ടെല്ലാവർക്കും പാടിക്കൊടുക്കണം അതുപോലെ നമ്മുടെ സ്കൂളിലെ ടീച്ചർക്കും പാടിക്കൊടുക്കണം ഇനിയും നമുക്ക് പാട്ട് പാടിക്കൊണ്ട് അടുത്ത പേജിലേക്ക് പോകാം എന്താണ് അവിടെ കാണുന്നത് അടുത്ത പേജിൽ അതാ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ ആരാണത് ആരാണത് നോക്കൂ ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആ ഒരാളുണ്ട് ഇർഷാദിനെ കാണാതെ ഒളിച്ചിരിക്കുകയാണല്ലേ ആരാണിവൻ ആ ആരാണ് അർണബ് അര് അർണബ് ആ അർണബിന് നമുക്ക് കളറ് കൊടുത്താൽ ഇർഷാദിനെ കാണാൻ പറ്റുമല്ലേ നമുക്കൊന്ന് കളറ് കൊടുത്തു നോക്കാം നല്ല കളറുകൾ കൊടുക്കണേ എല്ലാവരും നല്ല കളറുകൾ കൊടുക്കില്ലേ കൊടുക്കും അല്ലേ എല്ലാവർക്കും കളർ കൊടുക്കാൻ അറിയാം എല്ലാവരും നല്ല കളറുകൾ കൊടുക്കണം ആർക്ക് നമ്മുടെ അർണബിന് അതിനുശേഷം ശേഷം അർണബിൻ്റെ താഴെ ഭാഗത്ത് എന്തോ എഴുതിയിട്ടുണ്ട് അല്ലേ എന്താ എഴുതിയത് എന്താ എഴുതിയത് അർണബ് എന്താ എഴുതിയത് അർണബ് കണ്ടോ നിങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാമത്തെ പേജിൽ കണ്ടോ അർണബ് എന്ന് എഴുതിയിട്ട് അതിന് വേറൊരു കളറും കളറും കൂടി കൊടുത്ത് നല്ല ഭംഗിയാക്കണം ഭംഗിയാക്കില്ലേ ആ റെഡി അല്ലേ എല്ലാവരും റെഡിയാണ് കളർ കൊടുക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇനിയോ അതിൻ്റെ താഴെ അതാ അലിഫ് ഹംസ എഴുതിയത് കണ്ടോ അലിഫും ഹംസയും ആ നമ്മുടെ എഴുതാൻ പഠിച്ചുവല്ലേ നമുക്ക് നമുക്കതിനും കൂടി ഒന്ന് കളറ് കൊടുക്കാം ആ എഴുതാനും കൂടി നമുക്ക് പഠിച്ചതിന് ശേഷം അവസാനം അർണബ് എന്ന് എഴുതിയെടുത്ത് ഒരക്ഷരം വിട്ടുപോയി ഏത് അക്ഷരമാ വിട്ടുപോയത് ആ നമ്മുടെ നമ്മൾ പഠിച്ച അക്ഷരം ആ എന്നുള്ള അക്ഷരമാണല്ലേ ആ ആ എന്നുള്ള അക്ഷരവും അവിടെ എഴുതി ചേർക്കാം എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നല്ലൊരു പാട്ട് പാടി അർണബ് എന്ന് എഴുതി പഠിച്ചു അല്ലേ ഇനി എല്ലാവരും ഇന്ന് ചെയ്യേണ്ട വർക്കാണിത് ഒന്ന് അർണബിന് കളറ് കൊടുക്കണം അതുപോലെ യാ ഹബീബി എന്നുള്ള പദ്യം അത് പാടി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അതുപോലെ നോട്ട് ബുക്കിൽ ആ എന്നെഴു എഴുതുക അതിൻ്റെ തൊട്ടടുത്ത് അർണബ് എന്നെഴുതുക ആ എന്നെഴുതുക അതിൻ്റെ തൊട്ടടുത്ത് അർണബ് എന്ന് എഴുതുക ഒരു പേജ് മുഴുവൻ അങ്ങനെ എഴുതി പഠിക്കുക ഓരോ വരി വിട്ട് വേണം എഴുതാൻ കേട്ടോ വരി വിട്ട് വൃത്തിയായി പെൻസില് കൊണ്ട് എഴുതണം ആ അർണബുൻ എന്താ എഴുതേണ്ടത് ആ അർണബുൻ എന്നെഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ മൂന്ന് വർക്കുകളാണുള്ളത് ഒന്ന് നമ്മുടെ കവിത പാടണം മൻലൂമ് പാടണം രണ്ട് അർണബിന് കളറ് കൊടുക്കണം മൂന്ന് നോട്ട് ബുക്കിൽ ആ അർണബ് എന്നെഴുതി അയച്ചു കൊടുക്കണം ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും